വിധവയാവുന്നത് ചിന്തിക്കുന്നതിലുമപ്പുറം സങ്കടമാണ്. അതിലുപരിയാണ് ചില ആചാരങ്ങൾ. എന്നാൽ ഇതെല്ലാം എടുത്തു കളഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. ഭർത്താവിനെ ചിതയിലേക്ക് എടുക്കും മുൻപ് ഭാര്യയുടെ സിന്ദൂരം മായ്ക്കുന്നതും താലി അറക്കുന്നതും പച്ചക്കുപ്പിവളകൾ പൊട്ടിക്കുന്നതും പലയിടത്തും ഇപ്പോഴും നിലനിൽക്കുന്ന ആചാരങ്ങളാണ്. നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും വിധവകൾക്ക് വിലക്കുണ്ട്. ഇത്തരം ആചാരങ്ങൾ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മഹാരാഷ്ട്രയിലെ ഹെർവാദ്, മാൻഗാവ് എന്നീ ഗ്രാമങ്ങളിൽ ഈ ആചാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സർക്കാർ നടപടിയെന്നും ഗ്രാമവികസന മന്ത്രി ഹസൻ മുഷറിഫ് പറഞ്ഞു. ഹെർവാദ് ഗ്രാമത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ഭാര്യമാർ നേരിടുന്ന ദുരവസ്ഥ മനസ്സിലാക്കിയ നാട്ടുകാർ ഇനിയും ഇത്തരം ആചാരങ്ങൾ വെച്ചു പുലർത്തേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. മെയ് ആദ്യവാരം ചേർന്ന ഗ്രാമപഞ്ചായത്ത് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായത്. ഹെർവാദിനെ പിന്തുടർന്ന് മാൻഗാവ് പഞ്ചായത്തും സമാനമായ തീരുമാനമെടുക്കുകയായിരുന്നു. സിന്ദൂരം മായ്ക്കുക, മംഗലസൂത്രം നീക്കം ചെയ്യുക, കാൽവിരലിലെ മോതിരം, മറ്റ് ആഭരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുക, പച്ചക്കുപ്പിവളകൾ പൊട്ടിക്കുക, നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക, വെള്ളവസ്ത്രം ധരിക്കുക തുടങ്ങിയ നിബന്ധനകളാണ് വിധവകൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരുന്നത്. വിധവകൾ കുടുംബ, സാമൂഹിക, മതപരമായ ഏതെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും, ഉത്സവങ്ങൾ പരസ്യമായി ആഘോഷിക്കുന്നതിൽ നിന്നും, മറ്റു പുരുഷന്മാരുമായി ഇടപഴകുന്നതിൽ നിന്നും ആചാരപ്രകാരം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം അവർക്ക് മോചനം ലഭിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെ പോലെ അവർക്കും ജീവിക്കാം. കഴിഞ്ഞ കാലത്തെ സങ്കടവും പേറി വെറുതെ ജീവിച്ച് തീർക്കേണ്ടവളല്ല ഒരു സ്ത്രീ. ഈ ലോകത്ത് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കാൻ അവൾക്കും കഴിയണം. ഒരു കൂട്ടു വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നത് മരിച്ചുപോയ ഭർത്താവിനെ മറന്നുപോയതുകൊണ്ടോ കാമമോഹം കൊണ്ടോ അല്ല, മറിച്ച് തങ്ങൾ അനുഭവിക്കുന്ന അസഹനീയമായ ഏകാന്തതയിൽ നിന്ന്, അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. വിധവകളുടെ പുനർവിവാഹത്തെക്കുറിച്ച് നമ്മുടെ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിധവകൾ മരിച്ചുപോയ ഭർത്താവിനെ ധ്യാനിച്ച് കുട്ടികളെയും നോക്കി അടങ്ങിയൊതുങ്ങി ജീവിക്കണമെന്നാണ് സമൂഹത്തിലെ ഭൂരിഭാഗവും ആഗ്രഹിക്കുന്നത്. ഭൂരിഭാഗം വിധവകളും പുനർവിവാഹിതരാവാതെ ജീവിക്കുന്നത് നാട്ടുകാരെയും വീട്ടുകാരെയും മക്കളെയും ഒക്കെ ഭയന്നിട്ടാണ്. ഈ അവസ്ഥ ഒരു പുരുഷനൊരിക്കലും ഉണ്ടായിട്ടില്ല. അവനെ മറ്റൊരു വിവാഹത്തിനായി നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും നിരന്തരം നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. അവൾ വിവാഹം കഴിക്കുമ്പോൾ അത്ഭുതപ്പെടുന്ന സമൂഹം അവൻ വിവാഹം കഴിക്കാതിരിക്കുന്നതിലാണ് അത്ഭുതപ്പെടുന്നത്. അതാണ് ഇന്നത്തെ സമൂഹം. അതേസമയം വിധവയുടെ പുനർവിവാഹവും സംരക്ഷണവും ഓരോ മതങ്ങളിലും സമൂഹങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് കാണപ്പെടുന്നത്. വിധവകളുടെ അവകാശങ്ങൾക്കായി പല സർക്കാരുകളും പല പദ്ധതികളും നടത്തി വരുന്നുണ്ട്. സമൂഹത്തിൽ ഇവർ ജീവിക്കാൻ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നു. തൊഴിൽപരമായും സാമ്പത്തികമായും പുനർവിവാഹത്തിനും വിധവകൾക്ക് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരാറുണ്ട്. ഇത് ലിംഗവിവേചനത്തിൻ്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. ആ വിവേചനമാണ് ഇല്ലാതാക്കേണ്ടത്. അവളും ജീവിക്കട്ടെ, എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി.